ക്രിയേറ്റീവ് അലൈൻഡ് കോണ്ടന്റ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അവിടെ ഓപ്ഷൻ എന്നെ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ എപ്പോഴായിട്ടാണ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. പിന്നെ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടേക്കൊക്കെ ലൈക്ക് തരാം, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തീർക്കാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. പിന്നെ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ഗീവ് നടന്നിട്ടിരിക്കുകയാണ്, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ട് കമന്റ് ചെയ്താൽ മാത്രം കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നവർക്ക് മാത്രമേ പ്രൈസ് ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ, അതായത് ഗിഫ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. ഒരാളെ മാത്രമായിരിക്കും സെലക്ട് ചെയ്യുക, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് മുതൽ നിങ്ങൾ കമന്റ് അതിന്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് VS2211496@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് പിക്ചർ അയച്ചു കേട്ടോ. ഈ വീഡിയോയുടെ ലാസ്റ്റ് എങ്ങനെയാണ് അയക്കേണ്ടതെന്നും ഒക്കെ ഞാൻ കാണിച്ചു തരാവേ. നമുക്ക് വീഡിയോ ഇന്നത്തെ നമ്മുടെ താരങ്ങള് ഈർക്കിൾ, നമ്മുടെ പഴയ ചൂലിന്റെ ഒക്കെ ഈർക്കിളിൽ അങ്ങനെ ഞാൻ ഒരു ഈർക്കിൾ എടുത്തിട്ടുണ്ട്. പിന്നെ ബഡ്സ് ആട്ടോ, ഈ ഒരു പാക്കറ്റിന് 30 രൂപയാണ്. ഇതിൽ തന്നെ നമുക്ക് കുറെ കിട്ടും, പിന്നെ ഞാൻ കുറെയൊക്കെ യൂസ് ചെയ്തു. അതുകൊണ്ടാട്ടോ ഈ ബഡ്സ് ഒന്ന് കളർ ചെയ്തെടുക്കാത്തപ്പോൾ ഞാൻ യെല്ലോയും ബ്ലൂവും കളറിലാണ് പക്കറിൽ കളർ യൂസ് ചെയ്തിട്ടാട്ടോ കളർ എടുത്തിരിക്കുന്നത്. നമുക്ക് ടോപ്പ് പോർഷൻ മാത്രമേ കളർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ പിന്നെ നമുക്ക് ഈ ക്രാഫ്റ്റായിട്ട് വേണ്ടത് ഗ്രീൻ ടേപ്പ് ആട്ടോ. ഈ ഒരു ഗ്രീൻ ടേപ്പിന് 15 രൂപയാണ് വില വരുന്നത്. ഗ്രീൻ കളറാണ്, ഫ്ലോറൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ മതിയോ, ഫ്ലോറൽ ടൈപ്പ് അല്ലെങ്കിൽ ഗ്രീൻ ടൈപ്പ്. ഇനി നമ്മള് ഒരെണ്ണെടുക്കുക, ഇങ്ങനെ ഒരു ബഡ്സ് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഫ്ലോറൽ ടൈപ്പ് ഇല്ലാതെ ഇതിന്റെ അറ്റം മുതലൊന്ന് ചുറ്റിക്കൊടുക്കുക കേട്ടോ. ഇതില് നമുക്ക് പ്രത്യേകമായിട്ട് ഗ്ലൂ അപ്ലൈ എടുത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈയൊരു ടേപ്പിൽ ഓൾറെഡി തന്നെ ഗ്ലൂ ഉണ്ട്, അതുകൊണ്ട് ഒട്ടേണ്ട ആവശ്യത്തിനുള്ള ഗ്ലൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ സ്പെഷ്യലായിട്ട് ഗ്ലൂ ഒന്നും ചുറ്റി കണ്ട ഇങ്ങനെ നമ്മൾ ചുറ്റി വരുമ്പം ഇടയ്ക്ക് ഒരു കളർ വെച്ച് കൊടുക്കാം. ഇപ്പൊ ഞാൻ യെല്ലോയും ബ്ലൂവും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇത് ഈ ഒരെണ്ണത്തിൽ നിങ്ങൾക്കിനി വേണമെങ്കിൽ കളർ ചെയ്യാതെ വൈറ്റ്, അതായത് മുല്ലമുട്ടികൾ പോലെ നമുക്ക് വൈറ്റ് കളർ വെച്ചും ചെയ്യാവുന്ന കേട്ടോ. കളർ അടിക്കാതെ ഈ ഒരു ബഡ്സ് ഇങ്ങനെ തന്നെ ചെടി കട്ട് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഫ്ലോറൽ ടൈപ്പ് വെച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഗ്ലൂ ഗൺ വെച്ചൊന്ന് ഒട്ടിച്ചിട്ട് ഗ്രീൻ അക്കറി കളർ അടിച്ചെടുത്താൽ മതിയാവും. ഇനി ഫ്ലോറൽ ടൈപ്പും ഇല്ല ഗ്ലൂ ഗണ്ണും ഇല്ല എങ്കിൽ നമ്മുടെ ഗ്രീൻ അക്കറി കളർ ഇല്ല. അപ്പൊ ഫസ്റ്റ് തന്നെ ഈ ബഡ്സ് വെച്ചൊന്ന് ചുറ്റിക്കൊടുക്കുക. എന്നിട്ട് ബഡ്സ് നൂലും കണ്ടൊന്ന് ചുറ്റിക്കൊടുക്കുക, സാധാരണ നൂല് അത് വെച്ചൊന്ന് ചുറ്റിക്കൊടുക്കുക. എന്നിട്ട് അതിനൊന്ന് ഗ്രീൻ അക്കറി കളർ വെച്ച് ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി നിങ്ങൾക്ക് അത് മൊത്തമായിട്ടൊന്ന് ചുറ്റി അടിച്ചിട്ട് കാണിച്ചു തരാവേ. ലാസ്റ്റ് ഒന്ന് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതിന് ഓൾറെഡി തന്നെ ഗ്ലൂ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാനങ്ങനെ രണ്ടെണ്ണം ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഗ്രീൻ ടേപ്പ് കിട്ടുന്നതിന് മുമ്പ് നേരത്തെ ചെയ്ത് വെച്ചാ കേട്ടോ, അതുകൊണ്ടാണ് ഇത് സെല്ലോ ടേപ്പ് കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരെണ്ണം നമ്മുടെ നൂല് വെച്ച് ചെയ്താണ്, എന്നിട്ട് അതിന്റെ മുകളിൽക്കൂടെ ഗ്രീൻ ടേപ്പ് ചുറ്റിക്കൊടുത്താണ്. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ കൊച്ചു പൂക്കള്, പൂക്കൾ എന്ന് പറയുമ്പോൾ എല്ലാം മുട്ടികൾ. ഇപ്പൊ നമ്മുടെ പഴികിളിയോ എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തൊന്ന് ചെയ്ത് വെക്കാം കേട്ടോ. ബട്ട്സ് നമുക്ക് എല്ലാവർക്കും ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഗ്രീൻ ടേപ്പ്, ഗ്രീൻ ടേപ്പിന് സ്റ്റേഷനറി ചില സ്റ്റേഷനറി ഷോപ്പിലും പിന്നെ ക്രാഫ്റ്റ് ഐറ്റംസ് കിട്ടുന്ന ഷോപ്പിലും ഫാൻസി ഷോപ്പിലും ഒക്കെ അവൈലബിൾ ആണ്. ഒന്ന് ചോദിച്ചാൽ മതി, കിട്ടുമായിരിക്കും കേട്ടോ. ചിലതിനൊക്കെ 10 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ, 10-7 രൂപയൊക്കെ, പക്ഷെ ഇവിടെ 15 രൂപയാണ് കേട്ടോ.
ഇന്നത്തെ വീഡിയോ അതായത് നേരത്തെ ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ പോലുള്ള എടുക്കുക. എന്നിട്ട് നിങ്ങളെനിക്ക് സ്ക്രീൻഷോട്ടാണ് അയച്ചു തരേണ്ടത്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് ഇടുന്നത് സ്ക്രീൻഷോട്ടായിട്ട് അയക്കണം. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതും നിങ്ങൾ ആർക്കാണ് ഷെയർ ചെയ്യുന്നത് ഷെയർ ചെയ്തതിൻ്റെ ഒരു ഫേസ്ബുക്ക് പേജിലാവും ഇൻസ്റ്റഗ്രാമിലാവും വാട്സാപ്പിലാവും ട്വിറ്ററിലാവും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയെങ്കിലും ഷെയർ ചെയ്യുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചാൽ കേട്ടോ. സ്ക്രീൻഷോട്ട് അയക്കേണ്ട മെയിൽ ഐ ഡിയും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഷെയറിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്ത് ജിമെയിലേക്ക് കൊടുക്കാം. ജിമെയിൽ സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ജിമെയിൽ എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡി അവിടെ ഓൾറെഡി വന്നിട്ടുണ്ടാവും. പിന്നെ VS 22/11/496 എന്ന മെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് അയച്ചു തരേണ്ടത്. അതുപോലെ തന്നെ ഈ മെയിൽ ഐ ഡിയിലോട്ടേക്ക് തന്നെയാണ് നിങ്ങൾ ട്രൈ ചെയ്ത പിക്ചേഴ്സ് ക്രാഫ്റ്റ് പിക്ചേഴ്സ് ആവാം എന്ത് പിക്ചേഴ്സ് ആവാം നിങ്ങൾ ട്രൈ ചെയ്തത് അയച്ചു തരേണ്ട കേട്ടോ. അപ്പോൾ സബ്ജക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീവ് അവേ എന്ന് കൊടുത്താൽ മതി. പിന്നെ അവിടെ താഴെ കമ്പോസ് ഇമെയിൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹായ് അയക്കുക, അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. എന്താണെങ്കിലും നിങ്ങൾക്ക് ഒന്ന് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ച് എനിക്ക് മെയിലായിട്ട് സെൻഡ് ചെയ്യുന്നുണ്ടത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Thanks for watching.